മനോഹരമായ ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിത്യജീവ മൊഴികൾ എന്ന ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്നതോർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. നിശ്ചയമായും ഇന്നത്തെ വചനചിന്തയും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ദൈവിക വചന ചിന്തയ്ക്ക് ആധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 18 അധ്യായം 35 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുവാനായിട്ട് താൽപര്യപ്പെടുന്നു. അവൻ എരിഹോവിന് അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നുപോകുന്നത് കേട്ടു. ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു. നസ്രയനായ യേശു കടന്നുപോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. യേശു നിന്ന് അവനെ തന്നോട് ഏറ്റവും അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവനടുക്കെ വന്നപ്പോൾ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 18 അധ്യായത്തിന്റെ അവസാന ഭാഗവും 19 അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളും എരിഹോ എന്ന് പറയുന്ന ദേശവുമായി വളരെ ബന്ധമുള്ള സംഭവങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എരിഹോ എന്ന ദേശത്തിന്റെ പേര് നാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉടനെ വരുന്ന ഒരു ചിത്രം, യോശുവ ഈ ദേശത്തെ പിടിച്ചടക്കിയ സന്ദർഭവും അതിനുശേഷം ഈ പട്ടണത്തെ ആരെങ്കിലും പണിയുവാൻ താൽപര്യപ്പെട്ടാൽ അവൻ ശപിക്കപ്പെട്ടവൻ ആണ് എന്ന് യോശുവ പറയുന്ന ശാപത്തിന്റെ വാക്കുകളുമാണ്. അങ്ങനെയെങ്കിൽ ദൈവവചനം നമുക്ക് കൈമാറുന്ന യെരിഹോവിനെ കുറിച്ചുള്ള ചിത്രം സന്തോഷകരമായ ഒരനുഭവമല്ല. യെരിഹോ എന്ന് പറയുന്ന ഈ പട്ടണത്തെ പിടിച്ചടക്കുവാൻ യോശുവയുടെ നേതൃത്വത്തിൽ ജനം കടന്നുപോകുന്ന ആ അനുഭവം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ആൾബലമോ സൈനിക ബലമോ കൂടാതെ ദൈവത്തിന്റെ ആലോചന പ്രകാരം, ദൈവിക നിയോഗപ്രകാരം യോശുവയുടെ വാക്കിനനുസരിച്ച് ചുവടുകൾ വയ്ക്കുന്ന ഒരുപറ്റം പുരോഹിതന്മാർ 7 ദിവസം അവർ ഈ പട്ടണത്തെ വലം വയ്ക്കുകയാണ്. 7ാം ദിവസം ഈ പട്ടണത്തെ ദൈവം തന്റെ ജനത്തിന്റെ കയ്യിൽ കൊടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ എരിഹോ എന്ന് പറയുന്ന ഈ പട്ടണത്തെ ഇസ്രായേൽ ജനത്തിന്റെ കൈവശം ദൈവം നൽകിക്കൊടുത്ത അനുഭവം വളരെ വ്യക്തമായി തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പിന്നത്തേതിൽ നമുക്ക് ലഭ്യമാകുന്ന ചിത്രം, ഇത് പണിയുവാൻ ആരെങ്കിലും താൽപര്യപ്പെട്ടാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. എരിഹോ എന്ന് പറയുന്ന ഈ പട്ടണത്തെ പിടിക്കുവാനായി കടന്നുവരുന്ന ഇസ്രായേൽ ജനം പ്രാരംഭ ദിശയിൽ ഒറ്റുനോക്കുകാരെ അവിടേക്ക് അയക്കുന്നു. അവരെ സംരക്ഷിക്കുവാൻ രാഹാബ് എന്ന് പറയുന്ന വേശ്യ അവിടെ കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നോക്കണമേ, ആ ദേശത്തിന്റെ ധാർമ്മികമായ നിലവാരം ആ വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാൻമാർഗികമായി ഏറെ അധപ്പതിച്ച ഒരു ദേശമാണ് ഈ എരിഹോ എന്ന് പറയുന്ന ഈ പട്ടണം.
മറ്റൊരവസരത്തിൽ ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോവുകയായിരുന്നു. കള്ളന്മാർ ഈ മനുഷ്യനെ ആക്രമിക്കുവാനിടയായി. അർത്ഥപ്രാണനായി ഈ മനുഷ്യനെ അവർ വഴിയിൽ വിട്ടേച്ചു പോന്നു. അങ്ങനെയെങ്കിൽ ഭീതിജനകമായ ഒരു അനുഭവം കൈമാറുന്ന ഇടനാഴിയാണ് യെരിഹോവിലേക്കുള്ള വഴി. 19-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് സക്കായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ, ചുങ്കക്കാരിൽ പ്രമാണിയാണ്, ധനവാനായ ഒരു മനുഷ്യനാണ്. എന്നാൽ യേശു തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ താൻ പ്രതിവചിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ വല്ലതും ചെറുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവം അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്: ഞാനൊരു ചതിയനാണ്. ഈ യെരിഹോവിൽ വേദപുസ്തകം ഈ നിലകളിൽ നമുക്ക് കൈമാറുന്ന സന്ദേശങ്ങളെല്ലാം തന്നെ നെഗറ്റീവായ ഒരു ചിത്രമാണ് നമുക്ക് നൽകി തരുന്നത്. ശാപത്തിന്റെ ദുരനുഭവം പേറുന്ന പട്ടണം, ചതിയന്മാരുടെ താവളമായിരിക്കുന്ന പട്ടണം. നാം വായിച്ച കുറിവാക്യത്തിൽ കാണുന്നതുപോലെ കുരുടന്മാരുൾപ്പെടെയുള്ള ശാരീരിക വൈകല്യം നിറഞ്ഞ പ്രിയപ്പെട്ടവർ തെങ്ങിപ്പാർക്കുന്ന ഈ പട്ടണം. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ദുരവസ്ഥയാണ് ഈ പട്ടണത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പക്ഷേ വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കവേ തന്നെ ദൈവം അതിന്റെ നിലയ്ക്കും സ്ഥിതിക്കും വ്യത്യാസം വരുത്തുകയാണ്. രാഹാബ് എന്ന് പറയുന്ന വേശ്യ ഇസ്രായേൽ ഒറ്റുകാരെ സ്വീകരിച്ചതിന്റെ ഫലമായി അവളുടെ കുടുംബം തകർക്കപ്പെടുകയായിരുന്നില്ല, അവളുടെ കുടുംബം രക്ഷപ്രാപിപ്പാനിടയായി. ജീവിതത്തിൽ ഒരു നല്ല സ്വഭാവത്തിന് ഉടമയല്ലാതിരുന്ന ആ സ്ത്രീ യോശുവ അയച്ച ഒറ്റുകാരെ സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ ദൈവം അവളെ സംരക്ഷിക്കുവാനിടയായി. പിന്നത്തേതിൽ അവൾക്ക് ലഭിക്കപ്പെടുന്ന മാന്യത നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നോക്കുക, കള്ളന്മാരാൽ മുറിവേൽപ്പിക്കപ്പെട്ട് അർത്ഥപ്രാണനായി വഴിയരികിൽ കിടക്കുന്ന മനുഷ്യൻ, അവൻ തകർന്നുപോയി എന്ന് ലോകം വിധി എഴുതുമ്പോൾ അവന്റെ ജീവിതം അവിടെ കൊണ്ട് അസ്തമിച്ചില്ല, അവസാനിച്ചില്ല. അവന് വേണ്ടി ഒരു നല്ല ശമരിയക്കാരൻ വരികയാണ്. അവന്റെ ജീവിതം അവിടെ കൊണ്ട് അവസാനിച്ചില്ല, അവൻ രക്ഷപ്രാപിപ്പാനിടയായി. മുറിവേറ്റവനെ സംരക്ഷിക്കുവാൻ, സഹായത്തിന്റെ കരം നീട്ടുവാൻ ഒരു നല്ല ശമരിയക്കാരൻ അവിടെ കടന്നു വരുവാനിടയായി. ചതിയൻ സക്കായിയ, നാട്ടുകാർക്ക് ഒരുപക്ഷെ അവന് ഇഷ്ടമായിരിക്കുകയില്ല, കാരണം ചുങ്കം പിരിവാണല്ലോ അവന്റെ ജോലി. അതുകൊണ്ട് അവനെ ഒട്ടും താല്പര്യമില്ലാതിരിക്കുന്ന ഒരു ജനസമൂഹമാണ്. എന്നാൽ ചതിയൻ സക്കായിയുടെ വീട്ടിലേക്ക് യേശു വന്നു, യേശുവിന്റെ സ്വഭാവത്തെ മാറ്റി, ആ വീട്ടിന് രക്ഷ വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ സ്നേഹിതരെ, ഞാൻ ഓർപ്പിക്കട്ടെ, സാഹചര്യങ്ങൾ കൊണ്ടും മറ്റുള്ളവരുടെ വിധിയെഴുത്തുകൾ കൊണ്ടും സന്തോഷകരമായ അനുഭവങ്ങളായിരിക്കുകയില്ല നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നത്. എങ്കിൽ കൂടെ അതിനെ മാറ്റിമറിക്കുവാൻ, അതിന് വ്യതിയാനം കൽപ്പിക്കുവാൻ, അതിനൊരു പുത്തൻ മാനം നൽകി തരുവാൻ യേശുവിന്റെ സാന്നിധ്യം ധാരാളം മതി. അതെ, ശപിക്കപ്പെട്ട അനുഭവങ്ങളെ മാറ്റുവാൻ യേശുവിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ആഴമായി പതിയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതേപോലെ സമാനമായ നിരവധി അനുഭവങ്ങളിലൂടെ താങ്കളോ താങ്കളുടെ കുടുംബമോ കടന്നു പോകുന്നുണ്ടായിരിക്കാം. എല്ലാവരും ഒരുപോലെ പറയുന്നൊരു വിഷയമുണ്ട്: ഇനി അവൻ എഴുന്നേൽക്കയില്ല, ഇനി അവൻ രക്ഷപ്പെടുകയില്ല, അവൻ ഇവിടെ കൊണ്ട് അസ്തമിച്ചു എന്ന് പറയുന്ന നിരവധി അനുഭവങ്ങൾ ഉണ്ടായേക്കാം. സഹായിക്കേണ്ടവർ പലരും വഴിമാറി കടന്നുപോയേക്കാം. എന്നാൽ അതിന്റെ നടുവിൽ അപ്രതീക്ഷിതങ്ങളായ സഹായങ്ങൾ ദൈവം നമുക്ക് വേണ്ടി നൽകി തരുവാൻ എന്റെ കർത്താവ് വിശ്വസ്തനാണ്. എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എങ്കിൽ എത്ര കണ്ട ലോകം കീഴ്മേൽ മറിഞ്ഞാലും അതിന് നടുവിൽ അപ്രതീക്ഷിതമെന്ന് തോന്നത്തക്കവണ്ണമുള്ള
ദൈവിക സഹായം ദൈവം എനിക്ക് വേണ്ടി നൽകി തരുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ജീവിതത്തിൽ പഴയ സ്വഭാവത്തിന്റെ തിക്താനുഭവങ്ങൾ വല്ലാതെ ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാകാം. എന്നാൽ വിശ്വസ്തതയോടെ പരമാർത്ഥതയോടെ ദൈവകരങ്ങളിൽ നമ്മെ ഒന്ന് വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ പഴയ അനുഭവങ്ങളെ മാറ്റി ഒരു പുതിയ സൃഷ്ടിയാക്കുവാൻ എന്റെ ദൈവത്തിന് നമ്മെക്കൊണ്ട് ആവശ്യമുണ്ട്, അവന് പദ്ധതിയുണ്ട്. ഇവിടെ ഇതാ യേശു കർത്താവ് യെരിഹോവിന് അടുത്തു വരികയാണ്. ഒരു കുരുടൻ ഇരന്നുകൊണ്ട് വഴിയരികെ ഇരിക്കുന്നു. അവൻ അന്ധനായ വ്യക്തിത്വമാണ്. വെളിച്ചം എന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. മനുഷ്യൻ ആരെന്ന് എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ലോകം എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്ത അന്ധനായ മനുഷ്യൻ. കാഴ്ച കിട്ടുക എന്നുള്ളത് അവന്റെ ജീവിതത്തിൽ ഏറ്റവും ആവേശകരമായ സ്വപ്നമാണ്. എന്നാൽ ഏറിയ നാളുകൾ ആ നിലവാരത്തിൽ അവനായിരുന്നുവെങ്കിലും ഒരു പുതിയ അനുഭവം അവന്റെ ജീവിതത്തിൽ ദൈവം കൈമാറുകയാണ്. കാരണം യേശു അവൻ ഇരുന്നിരുന്ന വഴിയിൽ കൂടെ യേശു സഞ്ചരിക്കുകയാണ്. ഏറിയ വർഷങ്ങളായി മറുപടി കിട്ടാത്ത നിരവധി വിഷയങ്ങളുണ്ടാകാം. ഉത്തരം കിട്ടാത്ത നിരവധി അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ ഒരു നിമിഷം കൊണ്ട് സകലത്തെയും മാറ്റിമറിക്കുവാൻ കഴിയുന്ന യേശുവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ അവൻ നൽകി തരുവാൻ വിശ്വസ്തനാണ്. ഏറിയ വർഷങ്ങൾ കൊണ്ട് ഉത്തരം കിട്ടാത്ത, വെളിച്ചം കിട്ടാത്ത നിരവധി അനുഭവങ്ങൾക്ക് ഈ പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ സർവശക്തനായ ദൈവം മറുപടി അയച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ ദുരനുഭവങ്ങളെ, ഇരുൾച്ചകളെ മാറ്റുവാൻ കർത്താവ് മതിയായവനാണ് എന്നത് ഈ പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ. പ്രവാചകന്റെ കൂടെയാണ് ബാല്യക്കാരൻ. ഊണിലും ഉറക്കത്തിലും ഈ പ്രവാചക ശിഷ്യൻ കൂടെയുണ്ട്. എന്നാൽ ഈ പ്രവാചക ശിഷ്യനെ കാണുവാൻ കഴിയാത്ത ഒരു വിഷയം പ്രവാചകൻ കാണുവാനിടയായി. അരാമ്യ പടക്കൂട്ടങ്ങൾ തന്നെ ആക്രമിക്കുവാനായി, ഈ പ്രവാചകനെ ഇല്ലായ്മ ചെയ്യുവാനായി അവർ കടന്നു വന്നപ്പോൾ ശിഷ്യൻ നിലവിളിച്ചു, അയ്യോ ഇതാ വലിയ സൈന്യം നമുക്ക് ചുറ്റും നിൽക്കുകയാണ്. എന്നാൽ പ്രവാചകൻ ചെയ്തത് എന്താണ്? കർത്താവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യാത്ര പ്രവാചകന്റെ കൂടെയായിരിക്കാം, പ്രാർത്ഥന നിരതനായിരിക്കുന്ന വ്യക്തിത്വമായിരിക്കാം, മറ്റൊരു വിഷയത്തിലും താങ്കൾ ഇടപെടുന്ന ഉണ്ടാകുകയില്ല. എന്നാൽ ഈ സന്ദർഭത്തിൽ കടന്നു പോകുമ്പോഴും ശരിയായ കാഴ്ചപ്പാട് പ്രാപിക്കുവാൻ കഴിയാതെ ആത്മിക തിമിരം നമ്മെ വല്ലാതെ അലട്ടുന്നു എങ്കിൽ ഈ പകൽക്കാലം തിരിച്ചറിയുക, നമ്മുടെ പ്രാർത്ഥന വ്യത്യസ്തമാകട്ടെ. ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സംരക്ഷണം കാണുവാൻ, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കരുതൽ കാണുവാൻ, ദൈവിക വിടുതലുകൾ തിരിച്ചറിയുവാൻ ഈ പകൽക്കാലം എന്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിപ്പനിടയാകട്ടെ. താങ്കൾ ശാരീരികമായി ഒരുപക്ഷെ അന്ധനായിരിക്കുകയില്ല, എന്നാൽ ആത്മിക തിമിരം ബാധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ പകൽക്കാലം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിപ്പനിടയാകട്ടെ. കർത്താവേ, ഞാൻ വിശ്വസിക്കുവാൻ അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൂതഗണങ്ങളുടെ കാഴ്ചപ്പാട് എന്റെ ജീവിതത്തിൽ നൽകണമേ എന്ന് ആത്മാർത്ഥമായ ദൈവത്തിൽ പ്രാർത്ഥിപ്പനിടയാകട്ടെ. സങ്കീർത്തനക്കാരൻ പറയും, നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. അത്ഭുതം ന്യായപ്രമാണത്തിനകത്തുണ്ട്, എന്നാൽ കാണുവാൻ എന്റെ കണ്ണുകൾ ശരിയായി തുറക്കപ്പെട്ടിട്ടില്ല. ദൈവത്തിന്റെ വചനം അത്ഭുത വചനമാ. ഈ വചനം പുത്തൻ സൃഷ്ടികൾ ചെയ്തെടുക്കുന്ന വചനമാ. പ്രതീക്ഷിക്കാത്ത മണ്ഡലങ്ങളിൽ ദൈവിക ക്രിയകൾ വെളിപ്പെടുന്ന വചനമാ. പക്ഷേ ഈ വചനത്തിന്റെ സൃഷ്ടികളെ കാണുവാൻ കഴിയാതെ, അത്ഭുതകരമായ അനുഭവങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാതെ കണ്ണുകൾ കുരുടാക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവസ്ഥലിൽ പ്രാർത്ഥിപ്പനിടയാകട്ടെ. അപ്പാ, എന്റെ കണ്ണുകളെ തുറക്കണമേ. എന്റെ കർത്താവിന്റെ പേര് അവൻ അത്ഭുത മന്ത്രിയാണ്. അതെ,
ഈ പകൽക്കാലവും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം കൈമാറുവാൻ കർത്താവിന് നമ്മളെക്കുറിച്ച് ആഗ്രഹമുണ്ട്. പൗലോസ്ലിഹ ഇങ്ങനെ പ്രതിവചിക്കുന്നുണ്ട്, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അതെ, പിശാചിന്റെ ഏറ്റവും വലിയൊരു പദ്ധതിയാണ് എന്താ സത്യമെന്ന് മനുഷ്യൻ അറിയരുത്. അവൻ ഇരുളിൽ തപ്പിത്തഴയണം, സാക്ഷാൽ വെളിച്ചമായവനെ കാണുവാൻ ഇടവരരുത്. ഇതാണ് പിശാചിന്റെ ഗൂഢലക്ഷ്യം. എന്നാൽ വെളിച്ചമായവനെ കാണുവാൻ നമ്മുടെ ജീവിതത്തിൽ അനുവാദം ലഭിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ അതിനേക്കാൾ ധന്യമായിട്ടുള്ള നിമിഷങ്ങൾ വേറെയില്ല. ഏദൻ തോട്ടത്തിൽ ആദം ഹൗവ ദമ്പതിമാർ സർവശക്തനായ ദൈവത്തോട് അനുസരണക്കേട് കാട്ടുമ്പോൾ അവരുടെ മേൽ വെളിപ്പെട്ടിരുന്ന ദൈവ തേജസ് നഷ്ടമായി, അവരുടെ ഹൃദയം ഇരുണ്ടുപോയി, സാത്താൻ അവരുടെ അകക്കണ്ണുകളെ തിരുമി അടയ്ക്കുവാനിടയായി. എന്നാൽ ഈ പകൽക്കാലം ഓർക്കുക, സാത്താൻ തിരുമിയടച്ച ആ കണ്ണുകളെ തുറന്നുതരുവാൻ, നമ്മുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കുവാൻ ദൈവത്തിന് നമ്മെക്കുറിച്ച് ആഗ്രഹമുണ്ട്. നാം തകർന്നു പോകുന്നതല്ല അവനിഷ്ടം. എല്ലാവരും രക്ഷ പ്രാപിക്കണം എന്നുള്ളതാണ് എന്റെ കർത്താവിന്റെ താൽപര്യം. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം അന്ധത മാറുന്ന ഒരു പകലായി മാറട്ടെ, ഇരുൾച്ചകൾ മാറുന്നൊരു പകലായി മാറട്ടെ, തിമിരം മാറുന്നൊരു പകലായി മാറട്ടെ, വെളിച്ചം തിരിച്ചറിയുന്നൊരു പകലായി മാറട്ടെ. ഭാവി എന്തെന്നറിയാതെ, മുൻപോട്ടുള്ള വഴികൾ എന്തെന്ന് ഗ്രഹിപ്പാൻ കഴിയാതെ, കാലഗതികളെയും സംഭവങ്ങളെയും വിവേചിക്കുവാൻ കഴിയാതെ, ഇരുളിൽ തപ്പിത്തടയുവാൻ പിശാച് നമ്മെക്കുറിച്ച് പദ്ധതിയിടുമ്പോൾ യേശു കർത്താവിൻ നാമത്തിൽ പിശാചിന്റെ പദ്ധതികളെ പൊളിച്ചെഴുതി ഒരു പുത്തൻ അധ്യായത്തിലേക്ക്, ഒരു പുത്തൻ ചുവടുവയ്പിലേക്ക് ദൈവം നമ്മെ നയിക്കുവാൻ ആത്മാർത്ഥമായി ദൈവസ്ഥൽ ആഗ്രഹിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. യേശു കർത്താവ് തന്നെ ഒരവസരത്തിൽ പരീശന്മാരെ കുരുടന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്. അവരെ കുരുടന്മാരെന്ന് വിളിക്കുവാൻ കാരണം അവർ സാക്ഷാൽ അന്ധരായതുകൊണ്ടല്ല. യേശു കർത്താവ് പറയുന്നു, അവർ കിണ്ടി എണ്ണങ്ങളുടെ പുറം നന്നായിട്ട് വെടിപ്പാക്കുന്നു, പക്ഷേ അകത്തെക്കുറിച്ച് അവർക്ക് യാതൊരു ചിന്തയുമില്ല. പുറമേയുള്ള വിഷയങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നു, ഹൃദയം എന്ന് പറയുന്നതിന് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. നാം ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്ന ഒന്നാണ്. ആ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടാകണം, ദൈവാത്മാവിന് സ്ഥാനമുണ്ടാകണം. അകം ശുദ്ധീകരിക്കപ്പെടണം, ജഡത്തിന്റെ പ്രവൃത്തികൾ വിട്ടുതിരിയുവാനിടയാകണം. അല്ലാത്തിടത്തോളം പുറമെ എത്ര ഭക്തനാണെങ്കിലും എത്ര വിശുദ്ധൻ എന്ന ലേബലിന് ഉടമയാണെങ്കിലും യേശു കർത്താവ് വിളിക്കും, നിങ്ങൾ കുരുടന്മാരാണ്, കുരുടന്മാരായ വഴികാട്ടികളാണ്. ഒരുപക്ഷെ അനേകരെ സത്യത്തിലേക്ക് തിരിക്കുവാൻ എന്നുള്ള വ്യാജേന നിങ്ങൾ മുൻപോട്ട് പോകുന്നുണ്ടാകാം, പക്ഷേ നിങ്ങളുടെ അകം ശുദ്ധീകരിക്കപ്പെടട്ടെ. അതെ, ഈ മനുഷ്യൻ അക്ഷരികമായ ഒരു കുരുടനാണ്. എന്നാൽ അതിനേക്കാളേറെ ആത്മീക തിമിരം ബാധിച്ച എത്രയോ പ്രിയപ്പെട്ടവർ ഈ ഉലകത്തിലുണ്ട്. സത്യസന്ധമായി നമ്മോട് തന്നെ ഈ പകൽക്കാലം ചോദിക്കുവാൻ കഴിയുമോ? ലോകത്തിൽ ആരും പറഞ്ഞില്ലെങ്കിലും എവിടെയൊക്കെയോ തിമിരത്തിന്റെ അനുഭവങ്ങൾ എന്നിൽ ബാക്കി കിടപ്പുണ്ട്. എനിക്കതിൽ നിന്നൊരു വിമോചനം ആവശ്യമാണ്. എനിക്ക് ഇന്ന് പകൽക്കാലം അതിൽ നിന്നൊരു വിടുതൽ ആവശ്യമാണ്. ആത്മാർത്ഥമായി ഉള്ളുരുകി പ്രാർത്ഥിക്കുവാൻ ഈ പകൽക്കാലം നമുക്ക് കഴിയുന്നുവെങ്കിൽ ദൈവം നമ്മുടെ തിമിരത്തെ മാറ്റും, നമ്മുടെ ആത്മിക അന്ധതയെ മാറ്റുവാൻ അവൻ വിശ്വസ്തനാ. ആർക്കും ലഭിച്ചിട്ടില്ലാത്തൊരു പുത്തൻ വെളിപ്പാട് ദൈവം നമുക്ക് നൽകിത്തരുവാൻ അവൻ വിശ്വസ്തനാണ്. ഏറിയ വർഷങ്ങളായി ഈ കുരുടൻ ലോകം എന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത നിലവാരത്തിലായിരുന്നിരിക്കാം, പക്ഷേ യേശു അവന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ, അവന് സൗഖ്യം നൽകിക്കൊടുക്കുവാനിടയായപ്പോൾ അവൻ കണ്ടത് യേശുവിനെയാണ്. അവന്റെ അന്ധത മാറിയപ്പോ അവന് കാണുവാൻ കഴിഞ്ഞത് യേശുവിനെയാണ്. അതെ, നമ്മുടെ തിമിരം ശരിയായിട്ട് മാറുമ്പോൾ, നമ്മുടെ അന്ധത ശരിയായിട്ട് മാറുമ്പോൾ
യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ആഴത്തിൽ പ്രാപിക്കുവാനുള്ള ഒരു പുത്തൻ അവസരമാണ്. ലോകത്തിൽ പിശാചിന്റെ ഏറ്റവും വലിയ കണി യേശു ആരും തിരിച്ചറിയരുത്, യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ലോകർ മനസ്സിലാക്കരുത്, എങ്ങനെയെങ്കിലുമൊക്കെ ഓടിക്കൊള്ളട്ടെ, എങ്ങനെയെങ്കിലുമൊക്കെ മുൻപോട്ട് പോയിക്കൊള്ളട്ടെ, ലോകം യേശുവിനെ തിരിച്ചറിയുവാൻ ഇടവരരുത്. ഇതാ പിശാചിന്റെ കണി. ഈ പകൽക്കാലം നമുക്ക് മടങ്ങി വരാം. യേശുവിനെ കുറിച്ചുള്ള ഒരു പുത്തൻ വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. നമ്മുടെ തിമിരം മാറട്ടെ. നമ്മുടെ ഭാവി ഇരുളടഞ്ഞു പോയിട്ടില്ല, മുൻപോട്ടുള്ള വഴികൾ അടഞ്ഞു പോയിട്ടില്ല. ദൈവം നമുക്ക് വേണ്ടി പുത്തൻ വാതായനം തുറക്കുകയാ, ഒരു പുത്തൻ അധ്യായം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തരികയാ. അവിടുത്തെ കരങ്ങളിലേക്ക് ഈ പകൽക്കാലം ഒന്നേൽപ്പിച്ചു കൊടുക്കുന്നിടയാകട്ടെ. നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങളുടെ പുനർനാമത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകർ ശപിക്കപ്പെട്ടത് എന്നുള്ള നിലവാരത്തിൽ തള്ളിക്കളഞ്ഞ അനുഭവത്തിൽ നിന്നുപോലും ഞങ്ങളെ വിടുവിച്ചു കൊണ്ടുവരുവാൻ അങ്ങയ്ക്ക് കഴിയും എന്നത് ഈ പകൽ ഞങ്ങൾ തിരിച്ചറിയുന്നു. ശപിക്കപ്പെട്ട യെരിഹോവിൽ ആ യെരിഹോവിന്റെ സ്ഥിതിയെ യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് മാറ്റിയെങ്കിൽ ഞങ്ങളുടെ ജീവിതം എത്രത്തോളം ശോചനീയമായിരുന്നാലും യേശുവിന്റെ സാന്നിധ്യം അതിന്റെ ദുരനുഭവങ്ങളെ മാറ്റുവാൻ പര്യാപ്തമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ പകൽക്കാലം ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നാളുകളായി ശാപങ്ങളുടെ ഭാരം പേറിക്കൊണ്ട് വല്ലാത്ത ദുരനുഭവങ്ങളുമായി ജീവിതം മുൻപോട്ട് നയിക്കപ്പെടുമ്പോൾ, ഈ പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പുത്തൻ അനുഭവം, ഒരു പുത്തൻ ചുവടുവെപ്പ് കർത്താവ് നൽകി തരണനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം അത് സംഭവിക്കട്ടെ. ഞങ്ങൾ അതായിട്ട് ഒരുമിച്ച് ദൈവത്തിൽ പ്രാർത്ഥിക്കുകയാ. യേശുവിനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാട് ജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ അന്ധതകളെ മാറ്റണമേ, ഇരുൾച്ചകളെ മാറ്റണമേ, വിവേകമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. സാക്ഷാൽ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കപ്പെട്ടവരായി മുൻപോട്ട് പോകുവാൻ കൃപ നൽകണമേ. അതിനായി പ്രിയപ്പെട്ടവരെ ദൈവം ഒരുക്കണമേ. യേശു കർത്താവിൻ നിസ്തുല്യനാമത്തിൽ തന്നെ. ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. സ്നേഹമാ മേശുരി
മാർവിൽ ഞാൻ ചായട്ടെ മാർവിൽ ഞാൻ ചായട്ടെ എവിടെ ഞാൻ എവിടെ ഞാൻ ചുറ്റും മൂകതാ പത്മശ്രീതിൽ ഞാൻ കാണുമേ സ്വർഗീയ ദർശനം സ്വർഗീയ ദർശനം Shine.